ഹലോ കുട്ടികളെ, നമസ്കാരം. എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC പരീക്ഷയൊക്കെ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയതോടുകൂടിയിട്ട് കുട്ടികൾ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയ ഒരു കാര്യമാണ് ഈ സിഇ മാർക്ക്, ഗ്രേസ് മാർക്ക്. ഇതൊക്കെ ഈ സിഇ മാർക്ക് എല്ലാവർക്കും കിട്ടുമോ, ഗ്രേസ് മാർക്ക് എല്ലാവർക്കും കിട്ടുമോ, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് എത്ര വരെയാണ് കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഉണ്ട്. ഇതിനൊക്കെയുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിൽ കടക്കുന്നതിന് മുന്നേ കുട്ടികളെ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ IT പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അല്ലേ? അപ്പോൾ IT പ്രാക്ടിക്കൽ പരീക്ഷ മോഡലായാലും ശരി, മെയിൻ എക്സാം ആയാലും ശരി, അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഓരോ ചാപ്റ്ററിലെയും ടൂൾസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ചാപ്റ്ററായ ഡിസൈനിങ് എന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾസ് എല്ലാം ഒരു വീഡിയോ ആക്കിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രാക്ടിക്കൽ ക്വസ്റ്റിൻ്റെ 7 മാർക്കും കൺഫേമാണ്, അത് കിട്ടിയിരിക്കും. ഓക്കെ, രണ്ടാമത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി കാര്യത്തിലേക്ക് കടക്കാം. സിഇ മാർക്കും ഗ്രേസ് മാർക്കും, ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത കോൺസെപ്റ്റുകളാണെന്ന് അറിയാമല്ലോ. ആദ്യം സിഇ മാർക്കിനെ കുറിച്ചിട്ട് പറയാം. സിഇ മാർക്ക് എല്ലാവർക്കും കിട്ടുമോ എന്നാണ് ആദ്യത്തെ ചോദ്യം. കിട്ടും. സിഇ മാർക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടും. അത് വെറുതെ തരുന്നൊരു മാർക്കല്ല, അത് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ടീച്ചേഴ്സ് ഇടുന്നൊരു മാർക്കായതുകൊണ്ട് എല്ലാവർക്കും സിഇ മാർക്ക് ഉണ്ടാവും. എത്രയാണ് സിഇ മാർക്ക്? 40 മാർക്കിൻ്റെ പരീക്ഷകളുണ്ടല്ലോ, റിട്ടേൺ എക്സാം. 40 മാർക്കിൻ്റെ പരീക്ഷകളിൽ 10 മാർക്കാണ് സിഇ മാർക്കായിട്ട് കിട്ടുക. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി, മലയാളം, അതേപോലെ ഫസ്റ്റ് ലാംഗ്വേജ്, ഇതിലെല്ലാം നിങ്ങൾക്ക് കിട്ടുക. 10 മാർക്കാണ് സിഇ മാർക്കായിട്ട് കിട്ടുക. അപ്പം റിട്ടേൺ എക്സാമിൽ നിങ്ങൾ എഴുതി വാങ്ങുന്ന ആ ഒരു 40 മാർക്കും പ്ലസ് സിഇ മാർക്ക് എത്രയാണ് കിട്ടുന്നോ അതും രണ്ടും കൂടി ചേർത്തിട്ടാണ് ടോട്ടൽ 50 നിങ്ങളുടെ മാർക്ക്. സിഇ മാർക്ക് 10 ഈ സബ്ജക്റ്റുകൾക്ക്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ സയൻസ് ഈ 3 സബ്ജക്റ്റുകൾ 80 മാർക്കിലാണെന്ന് അറിയാമല്ലോ. ഇതിൽ 20 മാർക്കാണ് സിഇ മാർക്കായിട്ട് കിട്ടുക. 80 മാർക്കിൻ്റെ പരീക്ഷകൾക്ക് 20 മാർക്കാണ് സിഇ മാർക്ക്. അങ്ങനെ 80-ഉം 20-ഉം 100-ലും 40 മാർക്കിൻ്റെ പരീക്ഷയിൽ 10 മാർക്ക് സിഇ ആണ്. അങ്ങനെ 40-ഉം 10-ഉം 50-ഉം ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് കണക്കാക്കുക. അപ്പോൾ ഈ സിഇ മാർക്ക് എത്ര വരെ കിട്ടും, എല്ലാവർക്കും കിട്ടുമോ എന്ന് അടുത്ത ചോദ്യം. എല്ലാവർക്കും കിട്ടുന്ന ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരെ കിട്ടും? സിഇ മാർക്ക് ടീച്ചേഴ്സിന് ഇഷ്ടമുള്ള മാർക്ക് ഇടാം. നിങ്ങൾക്ക് 10 ടീച്ചേഴ്സിന് വേണമെങ്കിൽ 10-ൽ 10 തരാം, 9 തരാം, 8 തരാം, 5 തരാം, 1 മാർക്കും ഒക്കെ തരാം. ഇനി 20 ഇതേപോലെ 20 19 18 തരാം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുക നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയ്ക്കില്ല, 10-ൽ 10 തരും എന്ന് നമുക്ക് വിചാരിക്കാം. കാരണം നിങ്ങളോട്, നിങ്ങൾ നല്ല കുട്ടികളാണല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ആ മാർക്ക് തന്നെ നിങ്ങളുടെ ടീച്ചേഴ്സ് തരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എത്ര ഇടണം എന്നുള്ളത് ടീച്ചേഴ്സിൻ്റെ താല്പര്യമാണ്. നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അങ്ങനെ മാർക്ക് കുറയ്ക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, നമുക്കറിയില്ല. നമുക്ക് നോക്കാം നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുമോ, അത് നിങ്ങളുടെ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അനുസരിച്ചൊക്കെ ഇരിക്കും. പോട്ടെ, അത് ടീച്ചേഴ്സ് ഡിസൈഡ് ചെയ്യട്ടെ. ഗ്രേസ് മാർക്ക്, ഗ്രേസ് മാർക്ക് പക്ഷേ എല്ലാ കുട്ടികൾക്കും ഉള്ള ഒരു മാർക്കല്ല ഗ്രേസ് മാർക്ക്, നമുക്കറിയാം. പക്ഷേ ഗ്രേസ് മാർക്കിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രേസ് മാർക്ക് ഉണ്ട്, നിങ്ങൾക്ക് ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ഗ്രേസ് മാർക്ക് കിട്ടുന്ന ഉറപ്പിക്കണം. ഇപ്പം SBC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, അതേപോലെ കലാമേളകളിൽ, ശാസ്ത്രമേളകളിൽ, സ്പോർട്സിലൊക്കെ സ്റ്റേറ്റ് ലെവലിൽ എത്തിയ കുട്ടികൾക്കൊക്കെയാണ് ഈ ഗ്രേസ് മാർക്ക് കിട്ടാറുള്ളത്, അല്ലേ? ഇവിടെയൊക്കെ എത്തിയത് കൊണ്ടും ഇതിൻ്റെയൊക്കെ ഗ്രേസ് മാർക്കിന് അർഹതയുള്ളത് കൊണ്ടും നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഉറപ്പിക്കരുത്. കാരണം ഗവൺമെൻറ് എല്ലാ വർഷവും ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ പുറത്തിറക്കിയ ശേഷം മാത്രമേ എത്ര മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് കിട്ടുക എന്നും കിട്ടുന്നുണ്ടോയെന്നൊക്കെ അറിയാൻ കഴിയും. കാരണം ഓരോ വർഷവും പല മാറ്റങ്ങളും വരാറുണ്ട്. ഗ്രേസ് മാർക്ക് കൊടുക്കാത്ത ഒരു വർഷവും ഇതിനിടയ്ക്ക് വന്നു പോയിട്ടുണ്ട്. കഴിഞ്ഞതിൻ്റെ 3-ാം കൊല്ലം തോന്നുന്നു ഗ്രേസ് മാർക്ക് കൊടുക്കാത്തൊരു വർഷവും വന്നു പോയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഗ്രേസ് മാർക്ക് കൊടുത്തിരുന്നു, ഈ വർഷവും കൊടുക്കും, ഗ്രേസ് മാർക്ക് കുട്ടികൾ കൊടുക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതിൻ്റെ ഓർഡറൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ വരും. നിങ്ങളുടെ എക്സാമൊക്കെ നടക്കുന്ന സമയത്തോ എക്സാം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിന് തൊട്ട് മുന്നൊക്കെ ആയിട്ട് അതിൻ്റെ ഓർഡർ വരും. അപ്പോൾ ഗ്രേസ് മാർക്കുള്ള കുട്ടികൾ എനിക്ക് ഗ്രേസ് മാർക്ക് ഉറപ്പാണ് എന്നങ്ങ് വിചാരിച്ചിരിക്കരുത്. കാരണം ഗ്രേസ് മാർക്കിനെതിരെയൊക്കെ പല പരാതികളും കോടതികളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ കോടതി തന്നെ ഇടപെടാം, അതിനൊക്കെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് പറ്റുന്ന മാർക്ക് ഉണ്ടാക്കുക. പിന്നെ ആ സമയത്ത് ഗവൺമെൻറ് ഗ്രേസ് മാർക്ക് തരികയാണെങ്കിൽ അത് കിട്ടട്ടെ. കഴിഞ്ഞ വർഷം കൊടുത്തിരുന്നു, ഈ വർഷവും ഗ്രേസ് മാർക്ക് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം ഇതാണ് സിഇ മാർക്ക്, ഗ്രേസ് മാർക്ക്. സിഇ മാർക്ക് എല്ലാവരും കിട്ടും, ഗ്രേസ് മാർക്ക് അർഹതയുള്ള കുട്ടികൾക്ക് കിട്ടും, അത് തന്നെ ഗവൺമെൻറ് ഓർഡർ വരികയും വേണം. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു.